ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂസബിലിറ്റി ടെക്നോളജീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്ക് ലോക്കിയുടെ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം, അതിനുശേഷം ഫേസ്ബുക്ക് പോർട്ടൽ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫേസ്ബുക്ക് പോർട്ടലിന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് വരുന്ന ആ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതേപോലെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സപ്പോർട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇമെയിൽ അസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡിക്ക് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ലോക്കായ ഫേസ്ബുക്കിൽ ആഡ് ചെയ്തിരുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം അതിലേക്കൊരു മെയിൽ വരാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റിൻ്റെ ഇവിടെ മൈ ഫേസ്ബുക്ക് അക്കൗണ്ട് ആസ് ബീൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്ലീസ് ഡിസ്ക്രൈബ് യുവർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു സംഭവം കൊടുക്കുക. നിങ്ങൾ അതേപടി അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡാറ്റാസ് ആഡ് ചെയ്ത ശേഷം അതിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഐ നീഡ് അസിസ്റ്റൻറ്റ് വിത്ത് മൈ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അക്കൗണ്ട് ലോക്ക്ഡ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അക്കൗണ്ട് ലോക്ക്ഡ് ഡിസേബിൾഡ്, അത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പ്ലീസ് ഡിസ്ക്രൈബ് യുവർ ഇഷ്യൂ, അവിടെ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇത് സെൻഡ് ചെയ്യുക. ഓക്കെ, സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം, അതായത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വരും. അപ്പോൾ ആ ഒരു മെയിലിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾ ഈ ഒരു സെയിം ഫോം, ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് സെയിം ഫോം തന്നെ ആ ഒരു മെയിലിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. ഓക്കെ, അത് സെൻഡ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ആ മെയിൽ സെൻഡ് റിപ്ലൈ മെയിൽ സെൻഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിലെ ഓപ്ഷൻ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ ട്രിക്കാണ് ഞാൻ കിട്ടിയപ്പം ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അക്കൗണ്ട് അൺലോക്കിങ്ങിൻ്റെ മാക്സിമം വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജ് നമ്മുടെ വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അക്കൗണ്ട് അൺലോക്ക് ചെയ്യാൻ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനല്ല ഈ ഒരു അക്കൗണ്ട് അൺലോക്ക് ചെയ്യുന്നത്, ഞാനിപ്പം ഫ്രീലാൻസ് ആയിട്ട് വേറെ ആൾക്കാരാണ് അക്കൗണ്ട് അൺലോക്ക് ചെയ്യുന്നത്. സോ അവർ നല്ല റേറ്റിലാണ് ഈ ഒരു അക്കൗണ്ട്സ് അൺലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാണുമായിരിക്കും. അപ്പം ഇപ്പോൾ എനിക്ക് കിട്ടുന്ന അക്കൗണ്ട്സ് ഞാനല്ല അക്കൗണ്ട് അൺലോക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. സോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എമൗണ്ട് വരുന്നുണ്ട് അക്കൗണ്ട് അൺലോക്കിങ്ങിന്. അതേപോലെ തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചോദിച്ചിട്ടാണ് അക്കൗണ്ട് അൺലോക്കിങ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത് എനിക്ക് അതേപോലെ ഒത്തിരി മെസ്സേജസ് വരുവാണ്. ഇപ്പോൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒത്തിരി പേർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ പറ്റുന്നവർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്, പക്ഷേ അത് പറ്റാതെ പോകുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ട്രിക്ക് നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ട് മാക്സിമം വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ചില വീഡിയോസ് ഇപ്പം എക്സ്പയർ, അതായത് ഓരോ ലിങ്കൊക്കെ എക്സ്പയർ ആകുന്നത്, ചെറിയ ചെറിയ ട്രിക്കൊന്നും വർക്കാകാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ടൈം കൂടുന്നതോറും അവർ ഓരോന്ന് ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് അത് മാറ്റി. നമ്മൾ ആ വീഡിയോസ് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അത് വർക്കാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, അവർ ആ ഓപ്ഷനൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാവിയിൽ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ അൺലോക്ക് ആകാൻ, അവർ കൂടുതലായിട്ട് സെക്യൂരിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അക്കൗണ്ട് അൺലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വെയിറ്റ് ആക്കുക. അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ഇപ്പോൾ 3K above 2.5K above ആണ് ഈ ഒരു അക്കൗണ്ട് അൺലോക്കിങ്ങിനായിട്ട് മിനിമം ചാർജൊക്കെ വരുന്നത്. സോ അത്രയും പൈസ കൊടുത്തിട്ട് അക്കൗണ്ട് അൺലോക്ക് ചെയ്യാനായിട്ട് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ മാത്രം നിങ്ങളത് ട്രൈ ചെയ്താൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് അൺലോക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് വിട്ടിട്ട് വേറെ അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ട്രിക്ക് വർക്കൗട്ട് ആയെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൊണ്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.